പാലക്കാട് എക്സൈസ് ഡിവിഷൻ ഓഫീസ് അസിസ്റ്റന്റിൽ നിന്ന് വിജിലൻസ് 10 ലക്ഷത്തിലേറെ രൂപ കൈക്കൂലി പണം പിടികൂടി. നൂറുദ്ദീന്റെ വാഹനത്തിൽ നിന്നാണ് പണം പിടിച്ചെടുത്തത്. വിവിധ എക്സൈസ് ഓഫീസുകളിലെ ഉദ്യോഗസ്ഥർക്ക് നൽകുന്നതിനായി കള്ളുഷാപ്പ് ലൈസൻസുകളിൽ നിന്ന് കൈക്കൂലിയായി വാങ്ങിയ പണമാണിതെന്ന് വിജിലൻസ് വിശദീകരിക്കുന്നു. പാലക്കാട് എക്സൈസ് ഡിവിഷൻ ഓഫീസ് അസിസ്റ്റന്റ് നൂറുദ്ദീന്റെ വാഹനത്തിൽ നിന്നാണ് 10,23,600 രൂപ വിജിലൻസ് പിടിച്ചെടുത്തത്. കാടാങ്കോട് ജംഗ്ഷനിൽ വെച്ചാണ് പണം പിടികൂടിയത്. വാഹനത്തിലെ ഡാഷ്ബോർഡിൽ കവറിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു പണം. വിവിധ എക്സൈസ് ഓഫീസുകളിൽ നൽകുന്നതിനായി കള്ളുഷാപ്പ് ലൈസൻസുകളിൽ നിന്നാണ് കൈക്കൂലി വാങ്ങിയത്. ചിറ്റൂർ സർക്കിൾ ഓഫീസ്, ഇന്റലിജൻസ് ബ്യൂറോ, സ്പെഷ്യൽ സ്ക്വാഡ് എന്നിവിടങ്ങളിലേക്ക് പണം എത്തിക്കുകയായിരുന്നു ലക്ഷ്യമെന്ന് വിജിലൻസ് അറിയിച്ചു. വിജിലൻസ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലായിരുന്നു നടപടികൾ. എക്സൈസ് ഡിവിഷൻ ഓഫീസിന്റെ പ്രവർത്തനവും ആൾക്കാരെയും വിജിലൻസ് നിരീക്ഷിച്ചു വരികയായിരുന്നു. മാതൃഭൂമി ന്യൂസ് പാലക്കാട്. കെ വി രാഹുൽ വിവരങ്ങളുമായി. രാഹുൽ, ഉദ്യോഗസ്ഥൻ ഈ വേല് തന്നെ വിളവ് തിന്നാന്നൊക്കെ പറയുന്ന പോലെ ഉദ്യോഗസ്ഥന്റെ വാഹനത്തിൽ നിന്ന് 10 ലക്ഷം രൂപ പിടിച്ചെടുക്കുക, ഈ പണം എവിടെ നിന്ന് വന്നതാണ്, എങ്ങോട്ട് പോകാനുണ്ടായിരുന്നതാണ്, എങ്ങനെയാണ് ഇത് അവിടെ വന്ന് ഹോൾട്ട് ചെയ്തത്? ശ്രീജ, ഈ കെ എസ് ആർ ടി സിയിലൊക്കെ ശമ്പളം വൈകിയതിനെ തുടർന്ന് ജീവനക്കാർ ദുരിതത്തിലായ വാർത്തകളൊക്കെ ക്യാമ്പയിൻ എന്ന രീതിയിൽ നമ്മൾ തന്നെ സംപ്രേഷണം ചെയ്യുന്നുണ്ടല്ലോ. ഇവിടെ ഇപ്പോൾ കൃത്യമായി ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥരാണ്, അവർക്ക് കൂടുതൽ കൂടുതൽ പൈസ എങ്ങനെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം എന്നതിൻ്റെയൊക്കെ മാർഗമായി കൈക്കൂലി വീണ്ടും വീണ്ടും വാങ്ങുന്ന സംഭവങ്ങളാണ് ആവർത്തിക്കപ്പെടുന്നത്. ഏതായാലും എക്സൈസ് ഡിവിഷൻ ഓഫീസർ വിജിലൻസ് ഇന്ന് രാവിലെ മുതൽ നിരീക്ഷിച്ചു വരികയായിരുന്നു ഇതിൻ്റെ പ്രവർത്തനങ്ങളും ഇവിടെ വന്നു പോകുന്ന ആൾക്കാരെ സംബന്ധിച്ചുമൊക്കെ. കാരണം ഉദ്യോഗസ്ഥർ കൈക്കൂലി ആവശ്യപ്പെടുന്നുവെന്ന് കള്ളുഷാപ്പ് ലൈസൻസികൾ തന്നെ അറിയിച്ചിരുന്നുവെന്നാണ് വിജിലൻസ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇന്നത്തെ നടപടികളെല്ലാം തന്നെ. ഏതായാലും ഒരു പങ്കുവെക്കലിൻ്റെ ഒരു മാതൃക എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു സംഭവത്തെക്കുറിച്ച് പറയാൻ കഴിയും. കാരണം കള്ളുഷാപ്പ് ലൈസൻസുകളിൽ നിന്നായി കൈക്കൂലി ഈ ഡിവിഷൻ ഓഫീസിലെ അസിസ്റ്റൻ്റ് കളക്ട് ചെയ്യുക, ഇത് കൃത്യമായി ഈ ഡിവിഷന് കീഴിൽ വരുന്ന ചിറ്റൂർ സർക്കിൾ ഓഫീസ്, ഇന്റലിജൻസ് ബ്യൂറോ, സ്പെഷ്യൽ സ്ക്വാഡ് എന്നിവിടങ്ങളിൽ ഒരു വീതം എന്ന രീതിയിൽ എത്തിച്ചു നൽകുക എന്നതായിരുന്നു ഉദ്ദേശിച്ചിരുന്നത് എന്നാണ് ഈ അന്വേഷണത്തിൽ കണ്ടെത്തിയതായി വിജിലൻസ് പറയുന്നത്. കടാങ്കോട് വെച്ചാണ് ഈ വാഹനം വിജിലൻസ് തടഞ്ഞു നിർത്തി പൈസ കണ്ടെടുക്കുന്നത്. 10,23,600 രൂപയാണ് വാഹനത്തിലുണ്ടായിരുന്നത്. കൃത്യമായി ഒരു കവറിൽ പൊതിഞ്ഞ് വാഹനത്തിൻ്റെ ഡാഷ്ബോർഡിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു. പിന്നീട് ഇവിടെ നിന്ന് ഈ നൂറുദ്ദീൻ എന്നാണ് ആ ഉദ്യോഗസ്ഥൻ്റെ പേര്, അദ്ദേഹവുമായി ഡിവിഷൻ ഓഫീസിലേക്ക് എത്തി അവിടെ നിന്നാണ് കൃത്യമായി ഇത് എണ്ണിത്തിട്ടപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുള്ളത്. ഇപ്പോഴാണ് ഇത്തരത്തിൽ ഈ പങ്കുവെക്കാൻ വേണ്ടിയാണ്, അതായത് കള്ളുഷാപ്പ് ലൈസൻസുകളിൽ നിന്ന് പൈസ വാങ്ങുക, അത് കൃത്യമായി ഈ സ്ഥലങ്ങളിൽ കൃത്യമായി തുല്യതയോടുകൂടി പങ്കുവെച്ചുകൊണ്ട് അത് അടുത്തടുത്ത ഉദ്യോഗസ്ഥർക്ക് വേണ്ടി എത്തിക്കുക എന്നാണ് നൂറുദ്ദീൻ നൽകിയ മൊഴി. എന്തായാലും മറ്റ് നടപടികളെല്ലാം തന്നെ വിജിലൻസ് പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി എന്താണ് നടപടികൾ ഉണ്ടാവുക എന്നാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. ഏതായാലും ഈ ഓഫീസിനെ പറ്റി മുൻപും ഇത്തരം പരാതികൾ ഉണ്ടായിട്ടുണ്ടല്ലോ അല്ലേ രാഹുൽ? എൻ്റെ ഓർമ്മയിൽ ഈ ഓഫീസിനെ പറ്റി സമാനമായ പരാതികൾ മുൻപും ഉണ്ടായിട്ടുണ്ട്. അതൊന്നും നോക്കാതെ ഇത്ര പരസ്യമായ രീതിയിൽ, അതായത് വാഹനത്തിൽ 10 ലക്ഷം രൂപ കൊണ്ടൊക്കെ പോകണമെങ്കിൽ ചിലരുടെ ധൈര്യം പോരല്ലോ, പ്രത്യേകിച്ച് പേടിക്കാനൊന്നുമില്ല, ഇത് എത്രയോ നാളുകളായി നിരന്തരം നടന്നു വരുന്നൊരു കാര്യമാണെന്ന് വേണ്ടേ മനസ്സിലാക്കാൻ? തീർച്ചയായും മുൻപും ഈ ഡിവിഷൻ ഓഫീസിനെതിരെ പരാതികൾ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് അറിയുന്നത്. പക്ഷേ ഇത് സംബന്ധിച്ച കൃത്യമായൊരു വിവരം എന്തൊക്കെയായിരുന്നു, ഓഫീസിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങൾ, പരാതികൾ എന്നത് സംബന്ധിച്ച് കൃത്യമായൊരു എനിക്ക് അതറിയില്ല. ഏതായാലും ഈ കള്ളുഷാപ്പ് ലൈസൻസികൾ തന്നെയാണ് ഇത്തരത്തിൽ ഉദ്യോഗസ്ഥർ നിരന്തരമായി പണം ആവശ്യപ്പെടുന്നുണ്ട് എന്നൊരു വിവരം വിജിലൻസിനെ അറിയിക്കുന്നത്. തുടർന്ന് ഈ ഓഫീസിൻ്റെ പ്രവർത്തനം നിരീക്ഷിച്ചു വരികയായിരുന്നു ഉദ്യോഗസ്ഥർ. ആരൊക്കെ വന്നു പോകുന്നുണ്ട്, എന്തൊക്കെ തരത്തിലുള്ള ഇടപാടുകളാണ് നടക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിച്ചു വരികയായിരുന്നു. പിന്നീടാണ് കൃത്യമായി ഈ കാറിൽ വാഹനത്തിൽ പണം കൊണ്ടുപോകുന്നുണ്ടെന്ന് മനസ്സിലാക്കി ട്രാപ്പ് ചെയ്തുകൊണ്ട് കടാങ്കോട് ജംഗ്ഷനിൽ വെച്ച് തടഞ്ഞു നിർത്തിയത്. ഏതായാലും ഈ ഒരു കവറിലൊക്കെ പൊതിഞ്ഞ് കൃത്യമായി പൈസ സുരക്ഷിതമായി വാഹനത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. നൂറുദ്ദീൻ മാത്രമാണ് കാറിലുണ്ടായിരുന്നത്. നൂറുദ്ദീൻ ഈ എക്സൈസ് ഡിവിഷൻ ഓഫീസിലെ അസിസ്റ്റൻ്റാണ്. ഏതായാലും രാഹുൽ, ഇത് നൂറുദ്ദീൻ എന്നൊരാളുടെ കയ്യിലായിരുന്നു എന്നത് മാത്രമല്ലേ ഉള്ളൂ, അങ്ങനെ ആ ഒരു മുഴുവൻ സംവിധാനം അറിയാതെ ഈ പരിപാടി നടക്കില്ലല്ലോ എന്തായാലും. അപ്പൊ കൂടുതൽ ഈ അന്വേഷണം കൂടുതൽ മുകളിലെ തട്ടിലേക്കും പോകുമെന്ന് തന്നെ നമുക്ക് കരുതാം. രാഹുലാണ് വിവരങ്ങൾ നൽകിയത്.
പാലക്കാട്ട് നിന്ന് പാലക്കാട്ട് ഇന്ന് എക്സൈസ് ഡിവിഷണൽ ഓഫീസിലാണ് ഇത്തരത്തിൽ വളരെ മാതൃകാപരമായ ഒരു വീതം വെക്കൽ നടന്നത്. എന്തായാലും ആ വീതം വെക്കൽ, മാതൃകാപരമായ വീതം വെക്കൽ വിജിലൻസ് കൈയോടെ പിടികൂടിയിരിക്കുകയാണ്.